സ്നേഹം നിറഞ്ഞവരെ, പേമാരി പോലെ ദുഃഖം പെയ്തിറങ്ങിയ ഒരു സന്ധ്യയിൽ മകന്റെ മൃതദേഹം മടിയിൽ കിടത്തിയ ഒരമ്മയെ നമ്മൾ കാണുകയാണ്. കുരിശിൻ ചുവട്ടിൽ പരിശുദ്ധ കന്യകാ മറിയത്തിൽ ഫിയാത്തിൽ നിന്നും പിയത്തയിലേക്കുള്ള ദൂരമായിരുന്നു പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജീവിതം. ജീവിതത്തിൻ്റെ ആനന്ദങ്ങൾക്കൊക്കെ അവധി കൊടുത്ത് കണ്ണീരിൻ്റെ കനൽ വഴികളിലേക്ക് കാലെടുത്തു വയ്ക്കുവാനുള്ള ക്ഷണവുമായി ദൂതൻ വന്നപ്പോൾ പരിശുദ്ധ അമ്മ ഫിയാത്ത് എന്ന് മറുപടി നൽകി, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ഫിയാത്തിൽ നിന്നും ആരംഭിക്കുന്ന പരിശുദ്ധ അമ്മയുടെ ജീവിതം പിയത്ത എന്ന വേദനയുടെ പാരമ്യത്തിലാണ് ചെന്ന് നിൽക്കുന്നത്. സ്വന്തം മകന്റെ ചേതനയേറ്റ ശരീരം മടിയിൽ വഹിക്കുന്ന അമ്മയുടെ ശില്പത്തെ മൈക്കലാഞ്ചല നൽകുന്ന പേരാണ് പിയത്ത. ദുഃഖത്തിൻ്റെ പാരമ്യത്തിലായിരിക്കുമ്പോഴും കൊടുത്ത വാക്കിനെ, പറഞ്ഞ വാക്കിനെ തള്ളിക്കളയാത്ത പരിശുദ്ധ അമ്മയുടെ ജീവിതം. വാഗ്ദാനങ്ങൾ പാഴ്വാക്കുകളായി മാറുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ കൊടുത്ത വാക്കിനെ വിശ്വസ്തയോടെ പാലിക്കുന്ന പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൻ്റെ മാതൃകയെ സ്വന്തമാക്കി ക്രൂശിതൻ്റെ വഴിയെ നമുക്ക്